ഹലോ ഫ്രണ്ട്സ് എവർക്കും അരവിൻ്റെ ലോകം എന്നെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റുമാരെ കുറിച്ചുള്ള കുറച്ച് നോട്ട്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വി ഇ യു എക്സാമുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷനാണ് നാൽപ്പത് ക്ലാസ്സുകൾ കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സാണിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വായനയോടൊപ്പം തന്നെ ഈ ചാനലിലെ നോട്ട്സ് കൂടി കേൾക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാൻ നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റുമാർ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡൻ്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തുടർച്ചയായി രണ്ട് തവണ പ്രസിഡൻ്റായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടർച്ചയായി രണ്ട് തവണ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അന്തരിച്ചവരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ അന്തരിച്ചവരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഫക്രു ഫ്രുദ്ദീൻ അലി അഹമ്മദ് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ലോക്സഭാ സ്പീക്കർ ആയിരുന്ന രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ് റെഡ്ഡി ലോക്സഭാ സ്പീക്കർ ആയിരുന്നിട്ട് രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയാണ് ആർ വെങ്കിട്ടരാമൻ കേരളത്തിൽ ഗവർണർ ആയിരുന്ന ആൾ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി ആരാണത് വി ഗിരി കേരളത്തിൽ ഗവർണർ ആയിരുന്ന ആൾ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി ആരാണ് ഈ രാഷ്ട്രപതി ഉത്തരം വി വി ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പ്രസിഡൻ്റായ വ്യക്തിയാണ് വി വി ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പ്രസിഡൻ്റായ വ്യക്തിയാണ് വി വി ഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാണ് വി വി ഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാണ് വി വി ഗിരി ഫ്രണ്ട്സ് വളരെ ചെറിയൊരു നോട്ട്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയത് രാഷ്ട്രപതിയെ രാഷ്ട്രപതിമാരെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണിവ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ ഈ നോട്ട്സിൽ ഇത്രേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള പി എസ് സി എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്